ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്നെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിന്റെയും അല്ലമ്മയുടെയും മോനായി കുമളിയിലെ പുറ്റടി എന്ന സ്ഥലത്ത് അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ ജനിച്ച സ്റ്റാൻലി എന്ന മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്, മനുഷ്യന്റെ കുഞ്ഞിനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്തുവിന്റെ വിത്തിനാൽ, ദൈവത്തിന്റെ വിത്തിനാൽ ഉരുവായ ദൈവകുഞ്ഞായ എന്നിലെ ആത്മ മനുഷ്യനെ കുറിച്ച്, ദ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കുഞ്ഞിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. I am talking about your spiritual man, not about your human man, human flesh. Hallelujah. Hallelujah. അപ്പോ കർത്താവിലേക്കൊക്കെ ആദ്യം വന്ന സമയത്ത് ആത്മീയ മനുഷ്യൻ അങ്ങോട്ട് ജനിച്ചു, ശിശു ജനിച്ചു. ആമേൻ. എന്നാലും പുറമെയുള്ള മനുഷ്യനും ഉണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് ഒരു വർഷമായി, രണ്ടു വർഷമായി, പുറമെയുള്ള മനുഷ്യന്റെ വളർച്ച വരുന്നുണ്ട്, പുറമെയുള്ള മനുഷ്യന്റെ പോക്കറ്റിൽ സാമ്പത്തികം വരുന്നുണ്ട്, പുറമെയുള്ള മനുഷ്യന് ജോലി കിട്ടുന്നുണ്ട്, പണ്ടൊന്നും ഇല്ലായിരുന്നു, പുറമെയുള്ള മനുഷ്യന് കൂടുതലായിരുന്നു, ഇപ്പൊ ഭയങ്കര മൂന്ന് നില ബംഗ്ലാവായി, ഇനി അത് ഇച്ചും കൂടെ ഒന്ന് ഒരു വർക്കൊക്കെ ചെയ്ത് ഇച്ചുകൂടെ ഒരു ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി പുറമെയുള്ള മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇത്രയും വർഷമായി ഇവിടെയും കേരളത്തിലും എല്ലാം ഇരുന്ന് ഈ വചനം കേട്ട്, വ്യക്തിപരമായി വചനം വായിച്ച്, പ്രാർത്ഥിച്ച്, ഉപവസിച്ച്, ഇതെല്ലാം ചെയ്ത് 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 കേട്ടും കണ്ടും കേട്ടും കണ്ടും ആത്മീയ മനുഷ്യന് എവിടെ വരെ ആയി വളർച്ച. പുറമെയുള്ള മനുഷ്യൻ ഭക്ഷണമൊക്കെ സൂപ്പറായിട്ട് കഴിച്ച് 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 നല്ല വളരുന്നുണ്ട്. പക്ഷെ ആത്മീയ മനുഷ്യൻ എണീക്കാൻ പോലും വയ്യാതെ ഇപ്പോഴും അന്ന ജനിച്ച് വീണപ്പെട്ട് ജനിച്ചു നോക്കി, ഒരു കൊച്ചു കുഞ്ഞു ജനിച്ചു, എന്നാൽ 14 വർഷം 14 വയസ്സായിട്ടും ആ ജനിച്ച് വീണതുപോലെ കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ അപ്പന അമ്മയുടെ ദുഃഖം എന്തായിരുന്നു? ഈ കുഞ്ഞൊന്നും ഇരിക്കുന്നില്ല, ഈ കുഞ്ഞൊന്നും നടക്കുന്നില്ല, തനിയെ എടുത്ത് കഴിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയാത്ത ശിശുവായി കിടക്കുന്ന അവസ്ഥ. What is your spiritual standard that the Lord is asking you today? In the parishuddha paavangalo chodinara ningalde businessil ethra laabham undennalla ningal ethra velli veedu vechennalla idonnum alla ningalde aathmeeyathayude result ennu parayunnathu. How is your spiritual standard? മനുഷ്യൻ പുറമെയുള്ള നോക്കുന്നു, പുറമെയുള്ള സെറ്റപ്പുകൾ നോക്കുന്നു, പുറമെയുള്ള രൂപഭാവങ്ങളെല്ലാം നോക്കുന്നു. What is your spiritual growth, spiritual standard? പ്രിയമുള്ളവരെ, ഇന്നത്തെ സഭയിലൊക്കെ പരിശുദ്ധാത്മാവ് കഴിയുകയാണ്. ഓരോ മീറ്റിങ്ങുകളും ശുശ്രൂഷകളൊക്കെ നടക്കുന്നു. ശുശ്രൂഷ ഭയങ്കരമാണെന്ന് പറഞ്ഞ് ശുശ്രൂഷനെ കളത്തിയിട്ട് നമ്മൾ പോകും. എന്നാൽ ചങ്കരൻ പിന്നെയും നമ്മൾക്ക് അവിടെ കിടക്കുന്ന കിടക്കിൽ ഇപ്പോഴും കിടക്കുകയാണ് ശിശുവായിട്ട്. ഒന്ന് എണീക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ഉണർവൊക്കെ തോന്നും. എന്നാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സ് അകത്തെ മനുഷ്യൻ നിന്ന് പുറത്തെ മനുഷ്യനിലേക്ക് വന്ന് പുറത്തെ മനുഷ്യന്റെ ആവശ്യങ്ങൾ മാത്രം തേടുന്നത് കൊണ്ട്, പുറത്തെ മനുഷ്യന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിച്ച് അന്വേഷിച്ച് പ്രാർത്ഥിച്ച് ഓസിച്ച് പോകുന്നുകൊണ്ട് അകത്തെ മനുഷ്യൻ ഇന്നും ശിശുവായിരിക്കുന്നു എങ്കിൽ അവിടെ ചെല്ലുമ്പോട്ടല്ലോ. ഇവിടെ ആൾക്കാരൊക്കെ പറയും, ദൈവം നിങ്ങളെ മാനിച്ച് ഉയർത്തി വളർത്തി എങ്ങനെ കിടന്നതാ, അയ്യോ ഒന്നുമില്ലായത് കിടന്നതാ, കർത്താവിനെ വിളിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് ദൈവം മാനിച്ചു കിടന്ന. നിങ്ങൾ പറയുമ്പോ ദൈവം എന്താണ് പറയുന്നത്? എന്റെ മോനെ അവനാ ജനിച്ച് വിളവാണ് ഇപ്പൊ കിടക്കുന്നത്. മോളിൽ വെളിപ്പെടുമ്പോ, മോളിൽ നിൽക്കുമ്പോ മിന്നാമിനെ പോലെയൊക്കെ ആയിരിക്കും ഏകസ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നുമില്ലാതെ, ഒരു ജോലിയും ഇല്ലാതെ ആ ആ കോണിലൊക്കെ വന്നിരുന്ന കർത്താവേ 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 എന്ന് വിളിച്ച് ആത്മാവിയെ വെളിപ്പെട്ട് ആരും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ആരെങ്കിലും അല്ല വരുന്നത്, ആരും മൈൻഡ് ചെയ്യത്തില്ല. കാരണം നല്ല തുണിയെന്നല്ല ഒഴുകുന്നത്, ആരും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഇവിടെ ഒന്നുമില്ല, ആരും മൈൻഡ് ചെയ്യാത്ത ചിലതൊക്കെ അവിടെ ഏകസോടെ കാണുമ്പോ.
അവിടെ നിൽക്കുന്നത് കാണുമ്പോ വീണ്ടും ജനിച്ച നിങ്ങളുടെ ഇന്നത്തെ ആത്മീയ സ്ഥിതി എന്താണെന്നാണ് പരിശുദ്ധന്മാർ നിങ്ങളോട് ചോദിക്കുന്നത്. മറ്റൊരാളെ നോക്കണ്ടേ, പത്രോസിനോട് പറഞ്ഞു നിനക്ക് എങ്ങനെയുള്ള അവസാനമാണ് വരാൻ പോകുന്നത്, നിന്റെ മരണം എങ്ങനെയായിരിക്കും. പത്രോസിനോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള പോലെ കണ്ടു നീ നടന്നു, എന്നാൽ നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ വലിച്ചുകൊണ്ട് പോകും. അവൻ ഏത് വിധത്തിലുള്ള മരണം വരാൻ പോകുന്നു പറഞ്ഞു. പെട്ടെന്ന് പത്രോസിൽ അറിഞ്ഞിട്ട് കൂട്ടുസഹോദരന്റെ കാര്യമാണ്, അവന്റെ അവസാനം എങ്ങനെയായിരിക്കും. ജീസസ് പറഞ്ഞു അവന് ഞാൻ വരുന്ന വഴിയെ അവനിരിക്കണമെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ നിനക്ക് എന്താ മൈൻഡ് യുവർ ബിസിനസ്, നീ നിന്റെ കാര്യം നോക്കണം. യു ഫോളോ മീ, നിന്റെ കാര്യം എന്താണ്, നീ എന്നെ അനുഗമിക്ക, നീ എന്നെ അനുഗമിക്ക. നമ്മൾ അവിടുത്തെ ഇവിടുത്തെ ആസഭയുടെ ഈ കൂട്ടായ്മയും മറ്റു കൂട്ടായ്മയും മറ്റേ സഹോദരന്റെ മറ്റേ പാസ്റ്ററിന്റെ കാര്യങ്ങളെല്ലാം തിരക്കി അന്വേഷിച്ച് പഠിച്ച് ഹരിച്ച് വിളിച്ച് അവരുടെ വളർച്ചയെല്ലാം ഹരിച്ച് വന്നപ്പോഴത്തേന് നമ്മളുടെ വളർച്ചയെ നോക്കാതെ ശ്രദ്ധിക്കാതെ നമ്മളിപ്പോഴും ശിശുവായിട്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞു പ്രശ്നം വരുമ്പോ പതറിപ്പോവാ, ഏറ്റവും ഇസ്റ്റ് കാര്യത്തിന്റെ പാസ്റ്ററെ പാർട്ടിക്ക് പാസ്റ്റർ പാർട്ടിക്ക് പാർട്ടിക്ക് പാർട്ടർ പാസ്റ്ററുടെ പ്രാർത്ഥന ഒന്ന് മാത്രമാണ് സഭയുടെ പ്രാർത്ഥന ഒന്ന് മാത്രമേ എന്റെ നിലനിൽപ്പ്. അപ്പൊ ഈ സഭയിലുള്ളവരെല്ലാം നാളെ യേശു അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ നിലനിൽപ്പ് പോകും. പ്രാർത്ഥന വേണ്ടതല്ലേ പറഞ്ഞുതരുന്നത്, നെഗറ്റീവ് ചിന്തിക്കല്ല. എന്നാൽ നമുക്കുള്ള ഏഴ് അടിസ്ഥാനം എന്ന് പറഞ്ഞ ക്രിസ്തു, വേറെ ഒരു അടിസ്ഥാനമില്ല. Prayer is not your foundation. You stand not in prayer, but on Christ, the Son of God. അതുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പോടെ നിൽക്കുന്നത്. അവരുടെ കുരിശുമരണം അവൻ അടക്കം അവരുടെ പുനരുത്ഥാനം, ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ യു ഹാവ്. അതുകൊണ്ടാണ് സാത്താനെ നിങ്ങളെ തൊടുവാൻ കഴിയാത്തത്, ആ രക്തം ക്രൂശിൽ ചൊരിയപ്പെട്ടത് കൊണ്ടാണ് പിശാചിന് നിങ്ങളെ കണ്ടം ചെയ്യാൻ കഴിയാത്തത്, കുറ്റപ്പെടുത്താൻ കഴിയാത്തത്. ബിക്കോസ് ദാറ്റ് ബ്ലഡ് വാഷ്ഡ് അവേ യുവർ സിൻസ്, നിങ്ങളുടെ പാപത്തെ മുഴുവൻ കഴുകി 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 ആ രക്തം നമ്മെ വിശുദ്ധീകരിച്ചു. പൈതൽ 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 വളർന്നു ഞാൻ എന്തോഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തിന്റെ ഗ്രേസ് അവന്റെ പേരുകയായി. This is the strategy we should be. Hold on, shake it. Be focused. Be focused. അപ്പൊ 14-20 വർഷമായിട്ട് വളർച്ചയില്ലാതെയാണ് ആത്മീയമായിരിക്കുന്നത്. അതപ്പം എന്താണ് ഈ ആത്മീയ വളർച്ച എങ്ങനെ മനസ്സിലാക്കുന്നത്? ചില ചിന്തിക്കുന്ന ആദ്യം വന്നപ്പോൾ എനിക്ക് പാട്ട് പാടാന്ന് അറിയത്തില്ലായിരുന്നു, ഇപ്പോൾ 19-50 പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടും. പണ്ട് നല്ലോണം ഇങ്ങനെ കൈയടിക്കുന്നു, ഇപ്പൊ കൈയടിക്കുന്നുണ്ട്. പണ്ട് ഉച്ചത്തി പാടത്തില്ല, ഇപ്പൊ ഉച്ചത്തി പാടുന്നുണ്ട്. പണ്ട് ഇരുന്നോണ്ട് പയ്യനെ പാടത്തോളം, ഇപ്പൊ തൊള്ളി തൊള്ളി പാടുന്നുണ്ട്. ഇതൊന്നും വല്ല ആത്മീയ വളർച്ചയുടെ റിസൾട്ട് ഫലമായിട്ട് വരുന്നത്, ഇതൊക്കെ ഒരു സന്തോഷത്തിന്റെ പ്രകടനം എന്നല്ലാതെ ഇതിനപ്പുറത്തൊന്നുമില്ല. ഒരു വർഷം വീട് പറയുമ്പോൾ ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കഴിഞ്ഞ് നൃത്തം ചെയ്യും, തുള്ളി ചാടും, നല്ല ഇടവുണ്ടെങ്കിൽ ഓരോ തുള്ളിച്ചാടിയെങ്കിൽ ഞാൻ പാടും. പക്ഷെ അതൊന്നുമല്ല എന്നിലെ ആത്മീയ വളർച്ചയെ കാണിക്കുന്നത്. അത് എന്നെ കർത്താവിന് രക്ഷിച്ചത് ഞാൻ ഓർക്കുമ്പോൾ, അവൻ എനിക്ക് വേണ്ടി ചെയ്ത ആ സന്തോഷം കണ്ട, കർത്താവിനെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷത്തിന്റെ ഒരു പ്രകടനമാണ്. ഞാനൊക്കെ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ആത്മീയ വളർച്ചയുടെ മാനദണ്ഡം നമ്മുടെ സ്വഭാവത്തിലാണ് വെളിപ്പെടുന്നത്. രക്ഷിക്കപ്പെടുന്ന മുമ്പ് എങ്ങനെയായിരുന്നു ഒരു സാഹചര്യത്തെ, ഒരു പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനോട് റിയാക്ട് ചെയ്യുന്നത്? ഒരു കുഞ്ഞു കാര്യത്തിന്റെ പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയായിരുന്നോ നിങ്ങൾ? എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷമോ ഇപ്പോഴും ആ പൊട്ടിത്തെറി നേരത്തെ കഴിഞ്ഞ് ഇച്ചൂടെ ശബ്ദം കൂടിയതോ ഉള്ളോ അതോ ഇച്ചൂടെ കുറഞ്ഞു? നമ്മൾ ഒറ്റ കുടുംബത്തിലാണെന്നതാണേ കേട്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി അങ്ങനെ ഫീൽ ചെയ്യല്ല. ഒരുമിച്ചാണ് വളരുന്നത്, ഒരു സ്നേഹത്തിന്റെ ചിന്തയിലിരുന്നാട്ടെ, വളരുവാൻ വേണ്ടി ഒരു വലിയ ദാഹത്തോടെ ഇരുന്നാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. നടുന്നവനും നനയ്ക്കുന്നവനും ദൈവം അത്രേ വളരുന്നതാണ്, ദൈവം അത്രേ വളരും. ഇപ്പോ ഒരു മനുഷ്യന്റെ പേര് പറയല്ല ഇന്ന ആളെ എന്നെ വളർത്തി എന്ന് പറയുന്നതൊക്കെ നമ്മളാ പറയുന്ന, ദൈവം അങ്ങനെ പറയും. ദൈവത്തിന് മാത്രം വളർത്താൻ കഴിയും. ഈ ലോകത്തെ മനുഷ്യന് നിങ്ങൾക്ക് വലിയ ബിസിനസ് തരാൻ പറ്റുമായിരിക്കും, ഇഷ്ടംപോലെ കാശ് വേണമെങ്കിൽ തരാൻ പറ്റുമായിരിക്കും, ഈ ലോകത്തിലുള്ളവരെ നിങ്ങളുടെ വീടും സ്വത്തും എല്ലാം വേണമെങ്കിൽ തരാൻ പറ്റുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ആത്മീയ മനുഷ്യനെ വളർത്തുവാൻ
ഈ ലോകത്തിലെ മീഡിയക്കോ എന്റർടൈൻമെന്റോ ഈ ലോകത്തിലെ റിലേഷൻഷിപ്പിനോ ഈ ലോകത്തിലെ ഒന്നിനും നിങ്ങളുടെ സ്പിരിച്വൽ ഇമേജ് വളർത്തണം. എവറി ഫുഡ് നിങ്ങൾ കഴിക്കുന്ന ഓരോ ആഹാരത്തിനും നിങ്ങളുടെ ആത്മീയ മനുഷ്യന് വരപ്പെടുത്താൻ കഴിയത്തില്ല. ബട്ട് ഹോളി ഗോഡ് ദൈവം എങ്ങനെയാണ് വളർത്തുന്നത്? വചനം എന്ന ആഹാരം തന്ന് നമ്മുടെ ആത്മീയ മനുഷ്യനെ വളർത്തി. ഹല്ലേലൂയ. പൈതൽ വളർന്നു. The child grew and became strong in the spirit. അപ്പോ ഈ വളരാത്ത വേദി കുഞ്ഞ് ചർച്ചിലുണ്ടെങ്കിലുള്ള പ്രശ്നം ഒന്നുകൊരുത്തിയ മൂന്നാം അധ്യായത്തിന്റെ 1-2 എഴുതിയിട്ടുള്ള ഒന്ന് കാണിച്ചു തരാമോ? ഒന്നുകൊരുത്തിയ 3:1-2 കാണിച്ചു തന്നേ. ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് ഉണ്ടോ എന്ന പോലെ അത്ര. ക്രിസ്തുവിൽ തന്നെയാണ്, ദൈവത്തിന്റെ കുഞ്ഞു തന്നെയാണ്, രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. കാരണം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ സെക്ഷനിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം. ഹല്ലേലൂയ. കിട്ടിയിട്ടുണ്ട് എന്നാൽ നിറഞ്ഞിട്ടില്ല. ആത്മാവിലല്ല നടത്തപ്പെടുന്നത്, മനസ്സിന് തോന്നുന്ന പോലെയാണ് തീരുമാനം എടുക്കുന്നത്, സ്വദേശത്തിനാണ് നടക്കുന്നത്. ശിശു ശിശുക്കളായവരെന്ന പോലെ അത്ര സംസാരിക്കും. കഴിഞ്ഞു അടുത്തത്. യെസ്. നടക്കുന്നത് ജഡപ്രകാരം പെരുമാറുന്നത്, ജഡസ്വഭാവത്തിൽ പ്രതികരിക്കുന്നത്, ആത്മസ്വഭാവം വെളിപ്പെടാത്തത്, അകത്തുണ്ടെങ്കിലും വെളിപ്പെടുന്നില്ല ആത്മസ്വഭാവം. ജഡത്തെ അനുസരിച്ചാണ് ഇന്ന് നടക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞായി ആത്മമനുഷ്യൻ ഒരു ശിശുവായിരിക്കുന്നു. അത് എണീറ്റ് നടക്കുന്നില്ല, അത് സംസാരിക്കുന്നില്ല. പഴയ ആള് തന്നെ ഇപ്പോഴും എന്ത് ചെയ്യുന്നത്? വിശ്വാസിയായിട്ട് ഭക്തിയൊക്കെ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭക്തനാ, കാര്യത്തോട് അടുക്കുമ്പോൾ അറിയാം ഒറിജിനൽ ആളാണ്. ഹല്ലേലൂയാ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ ഇങ്ങനെ ഹിന്ദിക്കാരെ പഠിപ്പിക്കുമ്പോൾ പറയും, യഥാർത്ഥമായിട്ടുള്ള ഈ ഈശ്വര്യത്വം ദൈവത്വം ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിന്, ഈ പുണ്യവാളനാണെന്നും ഈ ഗോഡ് ഗോഡസ് ആണെന്നൊക്കെ പറയുന്നതിന് അറിയണമെങ്കിൽ ബാബ ഗുരുജി എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഈ പാപം ചെയ്ത് ഭയങ്കര ഭക്തനാണ് പറയുമോ? ഗൗരവമൊക്കെ കാണുന്നത് ഒറ്റ തല്ലു കൊടുത്താൽ മതി, ഇതിനകത്ത് അകത്തിരിക്കുന്ന സമയം എന്താണെന്ന് അറിയാൻ മനസ്സിലാക്കും. ഏഷ്യന്റെ ഡിഗ്നിറ്റി ഒറിജിനൽ ആയതുകൊണ്ട് അവന്റെ തല്ലിയിട്ട് എന്തുവാ വെളിപ്പെട്ടത്? സ്നേഹമാണ് വെളിപ്പെട്ടത്. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാലും പുറമെയുള്ള മനുഷ്യരെ ജാഥ കാണിക്കാൻ പറ്റും, പുറമെയുള്ള മനുഷ്യരെ ഭയങ്കര ഭക്തനായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും, എന്നാൽ അവനിൽ ഒട്ടും ഭക്തിയില്ല. കാരണം കൂടെ ജനിച്ച പഴയ മനുഷ്യൻ, ജഡ മനുഷ്യനിൽ ഒരു ദൈവ സ്വഭാവവും ഇല്ല. എന്നാൽ ദൈവ സ്വഭാവത്താൽ ജനിച്ച സ്വഭാവത്തോടു കൂടി ജനിച്ചത് നമ്മളിലെ പുതിയ മനുഷ്യനാണ്. ദാറ്റ് ഈസ് യുവർ സ്പിരിച്വൽ മാൻ. അതാണ് ന്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത്, പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ പഴയ ആള് പഴയ സ്വഭാവത്തോടുകൂടെ കഴിഞ്ഞു പോയെന്നാണ് പറയുന്നത്. ഒരു ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചു വീഴുന്നത് പാപ സ്വഭാവത്തോടുകൂടിയാണ്. എന്നാൽ ആ കുഞ്ഞിനെ നമുക്ക് കുഞ്ഞിലെ ഭയങ്കര സ്നേഹമാണ്, തെറ്റൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും സോഫ്റ്റ് പാവ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ കുഞ്ഞിലുണ്ട്, ആക്ടിവേറ്റഡ് ആയിട്ടില്ല. നോളജ് അറിവ് വരുമ്പോഴാണ് ഇത് ആക്ടിവേറ്റ് ആകുന്നത്. അതപ്പോ ഇതേ കുഞ്ഞു തന്നെ വളർന്ന് വളർന്നൊരു 10-15 വയസ്സൊക്കെ ആവുമ്പത്തേനെ തുടങ്ങും, അനുസന്ധിക്കുന്നത് തുടങ്ങും, ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ തുടങ്ങും, ഓരോന്ന് പറയുമ്പോഴത്തേനും റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇതേ വ്യക്തിയാണ്. ഇത് നമ്മൾ ട്രെയിൻ ചെയ്തില്ല. മോനെ എങ്ങനെയാ മോളെ രക്ഷപ്പെടേണ്ടേ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഒത്തിരി ദേഷ്യം വരുമ്പോൾ ശബ്ദം ഇത്ര ഉയർത്തി ഇങ്ങനെ പറയണം. ഓരോ ട്രെയിനിങ്ങും തിന്മ ചെയ്യാൻ ആരും കൊടുത്തിട്ടില്ല. എന്നാൽ ഇത് എങ്ങനെ വന്നോ? ജനിച്ചതേ ഈ സോഫ്റ്റ്വെയറോടുകൂടിയാണ് ജനിച്ചത്, പാപ സ്വഭാവത്തിന്റെ. ഇതാണ് പഴയ മനുഷ്യന്റെ അവസ്ഥ. ഈ മനുഷ്യനെ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടത്, ഈ മനുഷ്യനാണ് അവനോട് കൂടെ മരിച്ചത്, ഈ മനുഷ്യനെ അവനോട് കൂടെ കുഴിച്ചിട്ടത്, സ്നാനത്ത് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അടുത്തത് വായിച്ചാട്ടെ. ഓ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും. പല പല ഭാഷകളുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര തന്ത്രശാലിയായി ഇപ്പോ ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ പുറമേ ഉണ്ടല്ലോ, ഭയങ്കര സ്നേഹത്തിലൊക്കെ സംസാരിക്കും, വളരെ വിളിക്കും. പക്ഷെ എങ്കിൽ വിളിക്കുമ്പോൾ തന്നെ അകത്തെന്തായിരിക്കും? ഭയങ്കര പിണക്കമായിരിക്കും, ഭയങ്കര ഈശിയായിരിക്കും, ഇവന് വേറെ ഒരു പ്രതികരണമായിരിക്കും. അപ്പൊ ആത്മീയ കണ്ട് നമുക്ക് തുറപ്പെടുകയാണെങ്കിൽ ഇയാളുടെ ഒറിജിനൽ പെരുമാറ്റം നമ്മളോട് എങ്ങനെയാണ് നമുക്ക് ഹൃദയത്തിലുള്ളിൽ കണ്ടുപിടിക്കാം. ഒരു അഭിനയം ആത്മാവിന്റെ മുമ്പിൽ നടക്കത്തില്ല കേട്ടോ, ഒന്നും നടക്കത്തില്ല കേട്ടോ. Because the spirit is from God. Spirit is from God. Noike ningalude idigil ishiyum pinakavum irike
നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്ന വരുമല്ലോ. അപ്പൊ ശേഷം മനുഷ്യര് ജഡത്തെ അനുസരിച്ച് നടക്കുന്നു. രക്ഷിക്കപ്പെട്ടെന്നൊക്കെ പേരുണ്ട് ദൈവത്തിലാണെങ്കിലും നടപ്പ് പഴയ ആളെ പോലെയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ ഓഫീസിൽ പെരുമാറ്റം, രക്ഷിക്കപ്പെട്ടൊക്കെ ആളാണെങ്കിലും ജാതീയനായ ആൾ പെരുമാറുന്നതിലും ഭയങ്കര വർഷങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ നിങ്ങളുടെ താഴെയുള്ള നിങ്ങളുടെ കൂടെയുള്ള പ്രവർത്തകരോട് നിങ്ങൾ പെരുമാറുന്നതെങ്കിൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ഇന്നും ഒരു ജഡീയനാ കേട്ടോ. നിങ്ങളെ ആത്മമനുഷ്യൻ ഇന്നും ശിശുവാ, അത് എഴുന്നേറ്റിട്ടില്ല, അതൊന്നും നടന്നിട്ടില്ല, ഇന്ന് കുഞ്ഞായിട്ടിരിക്കുകയാണ്. യു ആർ സ്പിരിച്വലി എ ബേബി. യു നീഡ് എ സ്പിരിച്വൽ ഗ്രോത്ത്. യു നീഡ് എ സ്പിരിച്വൽ ഗ്രോത്ത്. അതിനു വേണ്ടിയാണ് കർത്താവ് ഈ സഭയെ ഇവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. ചേർന്ന് കർത്താവിന് സ്തുതിച്ചാട്ടെ. അതിനുവേണ്ടിയാണ് ശുശ്രൂഷകന്മാരെ ദൈവം അയക്കുന്നത്, ദൈവം അയക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ശബ്ദം നിങ്ങളെ ഇപ്പോഴും കേൾപ്പിക്കുന്നത്. ഇത് സമയമൊന്നും നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അല്ല, അല്പസമയം കൂടെ നീട്ടാനോ കുറയ്ക്കാനോ അല്ല. ഇതിന്റെ ഒരു ഉദ്ദേശം നിങ്ങൾ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വളരുവാൻ വേണ്ടി സമർപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവരാണ്. ഇടയിൽ ഈർഷ്യയും പിണക്കവും വിരിക്കും. ഈ പാട്ടുകൾ എന്താണ് ഈ ശിശുക്കൾ എന്ന് പറയുന്നത്? ഭക്തിയൊക്കെ കാണിച്ചിങ്ങനെ വന്നിരിക്കും, ഭയങ്കര സ്തോത്രമൊക്കെ പറയും. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, എവിടെയെങ്കിലും ഒരു പിളർപ്പ് ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടിയാൽ അങ്ങ് പിളർക്കും കേട്ടോ. എവിടെയെങ്കിലും സഹോദരമായിട്ട് ഒരു എനർജി ഉണ്ടാക്കാൻ അവസരം കിട്ടും കേട്ടോ. എവിടെയെങ്കിലും ഒരു കുഞ്ഞു കാര്യം, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ ഇങ്ങനെ ഇങ്ങനെ മുഴിപ്പിച്ച് 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 ഉഷ്ണമാക്കി അങ്ങ് മാറ്റും കേട്ടോ. അപ്പൊ സന്തോഷത്തോടെ ഇരിക്കുന്ന ആ സമാധാനത്തോടെ ഇരിക്കുന്നവരെ, സന്തോഷം ഇല്ലാതാക്കുന്ന അവൻ ഐക്യതയോടെ ഇരിക്കുന്നവരെ, ഐക്യത ഇല്ലാതാക്കുന്ന ഭിന്നത ഉണ്ടാക്കുന്ന ഈ ജഡീക മനുഷ്യൻ ബേബി ചേർന്ന് കേട്ടോ അവനെ ശ്രമിച്ചാണ് ഇനി ചോദിക്കുകയാണ്, ആ യു എ ബേബി ഓർ ആർ യു എ സൺ? നിങ്ങളൊരു കുഞ്ഞാണോ നിങ്ങളൊരു പുത്രനാണോ? പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ നടത്തപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയ. പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി പക്വത പ്രാപിച്ചവൻ. അടുത്ത വാക്യം വായിച്ച് ക്ലോസ് ചെയ്യാൻ പോകുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 52-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 52. ജീസസ് ഇൻക്രീസിംഗ് വിസ്ഡം. മുതിർന്നു വന്നു, ചേർന്ന് പറഞ്ഞേ മുതിർന്നു വന്നു. അടുത്തത് എഫേസ്യർ 4 വേഗത്തിൽ ഇടുക. ഓ ഹല്ലേലൂയ. എഫേസ്യർ 4 താങ്ക് യു മാസ്റ്റർ. 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ചോളാം, ഇവിടെ നിന്ന് കാണിച്ചാൽ മതി. അവൻ ചിലർ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നിയമിച്ചത്? അടുത്തത് അത് നാം എല്ലാവരും ചേർന്ന് എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. എന്തിനാ ഈ പരിജ്ഞാനം? ദൈവപുത്രനെ കുറിച്ചുള്ളത് വേണ്ടത്. ദൈവപുത്രന്മാരായി നടക്കണമെങ്കിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം വേണം. ജഡീകനായി നടക്കണമെങ്കിൽ ജഡീക മനുഷ്യനെ കുറിച്ചുള്ള പരിജ്ഞാനം വേണം. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, കാരണം നമ്മൾ ആദ്യം അങ്ങനെയാണ് ജനിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ ആത്മീയ മനുഷ്യനായി ജനിച്ചത് കൊണ്ട് ദൈവപുത്രന്മാരായി നടക്കേണ്ടതിന് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിജ്ഞാനത്തിനുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയെ പ്രായത്തിന്റെ അളവുകളെ പ്രാപിക്കുവോളം നെസ്റ്റ്. താങ്ക് യു ജീസസ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർദ്ധനയ്ക്കുമാകുന്നു. അടുത്തത് അങ്ങനെ നാം ഇനി മനുഷ്യന്റെ ചതിയാലുപയാത്തലെ തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ളുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം ചില കാര്യങ്ങളിൽ മാത്രമല്ല സകലത്തിലും വളരുവാൻ ഇടയാകും. ചേർന്നവരെ സകലത്തിലും വളരുവാൻ ഇടയാകും. ചേർന്ന ദിവസം എഴുന്നേറ്റ് നാട്ടെ. ഹല്ലേലൂയ. സകലത്തിലും വളരുവാൻ ഇടയാകും.